നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തെമ്പാടും ഇപ്പോഴും പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസിനെ കൂടാതെ സൈന്യത്തെയും വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചില സമരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ക്രമസമാധാന നില കൈവിടുന്ന തലത്തിലേക്ക് പ്രതിഷേധങ്ങൾ മാറിയിട്ടില്ല. അതേസമയം കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ നേരിടാനായി പട്ടാളം ഇറങ്ങി എന്നാണ് വാട്സാപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ മുതൽ പ്രചരണം നടത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളടക്കമാണ് വ്യാപകമായ പ്രചരണം വാട്സാപ്പിൽ ഇത്തരത്തിൽ നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവയിലാണ് സൈന്യം ഇറങ്ങി എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടക്കുന്നത്. ചേറ്റുവയിൽ പട്ടാളക്കാർ എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ചേറ്റുവയിൽ പട്ടാളക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അതിന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുമായി ഒരു ബന്ധവും ഇല്ല എന്നത് വസ്തുത മാത്രമാണ്. ചേറ്റുവയിൽ ബോട്ടിങ്ങിനും ഉല്ലാസയാത്രയ്ക്കും വേണ്ടിയാണ് ഒരു സംഘം സൈനികർ എത്തിയത് എന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന കൃത്യമായ റിപ്പോർട്ടുകൾ. ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും ജവാന്മാരുടെ വാഹനത്തിൻ്റെ ചിത്രങ്ങളും ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണത്തിനായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് കണ്ണൂരിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നത്. കണ്ണൂർ ജില്ലയിൽ പട്ടാളം ഇറങ്ങി എന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പലയിടത്തും വലിയ പ്രതിഷേധം നടക്കുമ്പോഴും വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം ആളുകൾ കൂട്ടത്തോടെ പ്രതിഷേധിക്കുന്ന അവസ്ഥയാണ് മിക്കയിടത്തും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പലയിടങ്ങളിലും സമരം നടന്നിരുന്നു. എന്നാൽ കണ്ണൂർ ജില്ലയിൽ മുസ്ലിം സംഘടനകൾ നടത്തിയ മാർച്ച് പട്ടാളം ഇടപെട്ട് തടഞ്ഞതോടെ നേരത്തെ നിശ്ചയിച്ച പരിപാടി മാറ്റിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു. വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഭരണഘടനാ സംരക്ഷണ മാർച്ചാണ് കണ്ണൂരിൽ പട്ടാളം ഇറങ്ങി തടഞ്ഞത്. മാർച്ച് തുടങ്ങുന്നതിനായി നിശ്ചയിച്ചിരുന്ന കണ്ണൂർ സെൻറ് മൈക്കിൾ സ്കൂളിന് പരിസരത്തുള്ള മൈതാനത്തായിരുന്നു സംഭവം നടക്കുന്നത്. ഈ സ്ഥലം കണ്ണൂർ DSC ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് അവരുടെ അധീനതയിലുള്ളതാണ്. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തരുത് എന്ന് പട്ടാളം പ്രകടകരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലം എന്ന നിലയിലാണ് ഈയിടത്ത് പ്രതിഷേധകരെ പട്ടാളക്കാർ തടഞ്ഞത്. ഇതിനിടെ ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടേക്ക് എത്തിയെങ്കിലും സ്ഥലത്ത് ആയുധവും ഏന്തി പട്ടാളക്കാർ അണിനിരക്കുകയാണ് ചെയ്തത്. തുടർന്ന് പ്രകടനം ആരംഭിക്കാനുള്ള സ്ഥലം കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്തേക്ക് മാറ്റുകയും ചെയ്തു. സെൻറ് മൈക്കിൾ സ്കൂൾ പരിസരം വർഷങ്ങളായി നഗരത്തിലേക്കുള്ള റാലികൾ ആരംഭിക്കുന്ന ഇടമായിരുന്നു. നേരത്തെയും പലപ്പോഴും ഈ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയുകയും അന്യർക്ക് പ്രവേശനമില്ല എന്ന് പട്ടാളം ബോർഡടക്കം വയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നടപടികൾ കർശനമാക്കിയിരുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ വെള്ളിയാഴ്ച വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നതോടെ പട്ടാളം കർശന വിലക്കുമായി എത്തിച്ചേരുകയായിരുന്നു. പൗരത്വ നിയമത്തിന് എതിരായ സമരമായതുകൊണ്ടാണ് പട്ടാളം കർശനമായി ഇടപെട്ടത് എന്നുള്ള പരാതിയും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പട്ടാളം ഇടപെടാറേ ഇല്ലാത്തതാണ്. എന്നാൽ ഈ ഒരു വിഷയം അത് പട്ടാളത്തിൻ്റെ അധീനതയിലുള്ളത് കൊണ്ടാണ് ഇടപെട്ടത് എന്നുള്ള വിശദീകരണം വരുന്നു. പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സാധാരണ നോക്കുന്നത്. എന്നാൽ പട്ടാള ക്യാമ്പിനോട് ചേർന്ന സ്ഥലമായതിനാൽ കൂടിയാണ് പട്ടാളക്കാർ ഈ സ്ഥലത്ത് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.